Good morning and welcome. My name is Abu Sipi. I am the IELTS instructor of Royal Institute. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗമാണ്. നമ്മൾ എപ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, സാധാരണ നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾക്ക്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണം, എന്നാലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു കാര്യമുള്ളൂ. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ വിചാരിക്കാം, നമ്മുടെ കൂടെ യാത്ര ചെയ്ത ഒരാളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി കൺസൾട്ട് ചെയ്യുകയാണ്, അത് അവിടെ നമ്മുടെ ആൾക്കാരുള്ളൂ. പല സ്ഥലത്ത് നമുക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാം, അവരാരും നമ്മൾ അറിയുന്നവരായിരിക്കുക, അവർ എങ്ങനെയൊന്ന് മീറ്റ് ചെയ്യാമെന്നാണ്. അപ്പൊ ആദ്യം ഇങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അവരോട് നമ്മൾ പരിചയപ്പെടും. ഈ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹൗ ഡിഡ് യു. ഹൗ ഡിഡ് യു എന്ന് പറഞ്ഞാൽ മറുപടി ഹൗ ഡിഡ് യു എന്നാണ്. അത് ആദ്യമേ പരിചയപ്പെടുമ്പോൾ പിറ്റേ ദിവസം കാണാൻ എന്ന് പറയും ഹൗ ആർ യു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിങ്ങനെയാണ്. അപ്പൊ ഞാൻ ആദ്യം പറയണം, ഒരാളെ കടത്തിൽ കൊണ്ട് ഞാൻ പറയണം, എക്സ്ക്യൂസ് മീ, മൈ നെയിം ഈസ് സാബു, ഐ ആം ഫ്രം കോട്ടയം, മേ ഐ നോ യുവർ നെയിം? അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തും. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഓ യെസ്, മൈ നെയിം ഈസ് മിസ്റ്റർ ജോൺ. അതൊക്കെ പുള്ളി പറയാണ്, മൈ നെയിം ഈസ് ജോൺ. പുള്ളിയുടെ പേര് ജോൺ എന്നാണ്. അപ്പൊ ഞാൻ എന്ത് പറയും? ഹൗ ഡു യു ഡു? മറുപടിയും ഹൗ ഡു യു ഡു. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് പറയാം. നമ്മളൊരാളുടെ പേര് നമ്മൾ നോക്കുന്ന എങ്ങനെയാണ്? വീണ്ടും ചോദിക്കുന്നു, ആദ്യമേ നമ്മളെ പരിചയപ്പെടുത്തുന്നു, പിന്നെ അദ്ദേഹം തന്റെ പേര് പറയുന്നു, നമ്മൾ രണ്ടും ക്ഷയിക്കാൻ കൊടുക്കുന്നു. വി ലുക്ക് ഇൻ ടു ഐസ് ആൻഡ് വി സേ ഹൗ ഡു യു. മറുപടിയും ഹൗ ഡു യു ആണ്. അത് എപ്പോഴും ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ മാത്രമാണ്. യു വിൽ മീ, യെസ്, എക്സ്ക്യൂസ് മീ, മൈ നെയിം ഈസ് സാബു, ഐ ആം ഫ്രം കൊറിയം, മേ ഐ നോ യുവർ നെയിം പ്ലീസ്? ഓക്കെ, ഹൗ ഡു യു ഡു? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇതാണ് നമ്മൾ പരിചയപ്പെടുക. അപ്പൊ സിമ്പിൾ പ്രശ്നം ഹൗ ഡു യു എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൗ ഡു യു ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് ചോദിക്കാൻ പോവാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? Where do you come from? Then he says, I come from Kannur. Okay, he comes from Kannur. The next question, what do you do? അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? What do you do? I'm an artist. Okay, he says he is an artist. Good. Next question, do you have offices? Yes, I do. I have an office in Kannur and two offices at Kochi. Okay, അപ്പൊ അദ്ദേഹം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പറയുന്നത്. I have an office at Kannur and two offices at Kochi. അപ്പൊ രണ്ട് മൂന്ന് ഓഫീസ് അദ്ദേഹത്തിനുണ്ട്. So I'm going to ask him again, what kind of artwork do you do? അപ്പൊ നിങ്ങൾ ഏത് തരമാണ് ചെയ്യുന്നത്? Then he gives answer, we usually take film advertisements. Okay, അദ്ദേഹം സാധാരണ ഫിലിം അഡ്വർടൈസ്മെന്റ് ആണ് നോക്കണം ചെയ്യുന്നത്. Then നമ്മൾ ചോദിക്കുന്നു, how often do you come to Kochi? Okay, now I meet him, met him in Kochi. അതോട് ചോദിക്കും, നിങ്ങൾ എത്ര പ്രാവശ്യം കോട്ടയത്ത് വരാറുണ്ട് എന്ന് ചോദിക്കും. ഹൗ ഓഫൻ ഡു യു കം ടു കോട്ടയം? ദെൻ ഹി സേസ്, ഐ ഓൾവേസ് കം ടു കോട്ടയം, വെനെവർ ഐ ഗെറ്റ് എ ചാൻസ് ഐ കം ടു കോട്ടയം, ബിക്കോസ് വൺ ഓഫ് മൈ സ്റ്റാഫ് ഈസ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, വൺ ഓഫ് ഹിസ് സ്റ്റാഫ് ഈസ് മൈ ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഒരാള്, വൺ ഓഫ് ഹിസ് സ്റ്റാഫ് ഈസ് ഹിസ് ഫ്രണ്ട്, അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അന്നേരം നമ്മൾ എന്ത് പറയാം? നമ്മൾ അത്ര സംസാരിച്ചു, ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വളരെ സന്തോഷമുണ്ടെന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ നിർത്തുവാണ്. അങ്ങനെയാ, okay, I am very glad to meet you, see you again. Did you understand? ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം, അതെങ്ങനെ പറയണം. എങ്ങനെയാണ്? Excuse me, may I know your name please? അപ്പൊ അദ്ദേഹം പറഞ്ഞു, my name's. അപ്പൊ how did you? പിന്നെ നീ എവിടെ നിന്നാണ് വരുന്നത്? Where do you come from? നിന്റെ ജോലി എന്താണ്? What do you do? Okay, അദ്ദേഹം പുള്ളി പേര് പറയുന്നു, നിനക്ക് ഓഫീസ് ഉണ്ട്, do you have offices? അപ്പൊ അദ്ദേഹം ഓഫീസിന്റെ കാര്യം പറയുന്നു, നിങ്ങൾ എത്ര പ്രാവശ്യം ഇവിടെ വരാറുണ്ട്? How often do you come to Kochi? എത്ര പ്രാവശ്യം വരാറുണ്ട്? പിന്നെ നമ്മൾ ചോദിക്കും, നിങ്ങൾ ഏതൊരു ആർട്ട് വർക്കാണ് ചെയ്യുന്നത്? വാട്ട് കൈൻഡ് ഓഫ്, അല്ലെ വാട്ട് സോർട്ട് ഓഫ് ആർട്ട് വർക്ക് ഡു യു ഡു? ഓക്കെ, ഇത്ര നമ്മൾ ചോദിച്ചു. പിന്നെ നമ്മൾ പറയാം, നമ്മൾ അദ്ദേഹത്തെ കണ്ടതിലൂടെ സന്തോഷമുണ്ട്, ഐ എം വെരി ഗ്ലാഡ് ടു മീറ്റ് യു, സീ യു അഗൈൻ, ബൈ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു ഉപയോഗം. ഓക്കെ, താങ്ക് യു, പ്ലീസ് ട്രൈ.